ആണ്. പേരുകൾ തരാം, പേരുകൾ തരാം, നിങ്ങൾ എഴുതിയിട്ടൊന്നുമില്ല. അവിടെ പോയത് അവർ മീററ്റിൽ പോയി. യു പിയിലാകെ 23 പേര് കൊല്ലപ്പെട്ടു. അതിൽ എല്ലാം വെടി ഏറ്റത് മുഴുവൻ ഏകദേശം ഒരേ രൂപത്തിലാണ്. ഒരു ആൾക്കൂട്ടത്തിലേക്ക് വെടിവെക്കുമ്പോൾ സാധാരണഗതിയിൽ ആക്സിഡൻ്റലായിട്ട് പല ഭാഗത്തും കൊള്ളുക എന്നുള്ള നിലയിലല്ല, ഉന്നം വെച്ച് വെടിവെച്ച പോലെയാണ് എന്നാണ് ഡെലിഗേഷൻ തന്ന റിപ്പോർട്ടിൽ പറയുന്നത്. തലക്കും നെഞ്ചിനും മാത്രമാണ് വെടിയേറ്റിരിക്കുന്നത്. അതുപോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ സാധാരണ പാലിക്കുന്ന മര്യാദകളൊന്നും ഹോസ്പിറ്റലിൽ പോലും ഒരു അതുപോലെ ഒരു നീതി പോലും അവർക്ക് കിട്ടുന്നില്ല. മനുഷ്യത്വപരമായ പരിഗണന പോലുമില്ല. അത് കഴിഞ്ഞ് അവരുടെ കുടുംബത്തെയും അവിടെ ചെല്ലുന്നവരെയും മുഴുവൻ പീഡിപ്പിക്കുക. ഇതൊക്കെ വളരെ ചെറുപ്പക്കാരാണ്. ആസിഫ് അൻസാരി റിക്ഷാ ഡ്രൈവറാണ്. മറ്റൊരാള് ഡിഗ്രി അവസാന വർഷം എത്തിയ ആളാണ്. IAS എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള വഴിയെ പോയവരും അതുപോലെ തന്നെ യാദൃശ്ചികമായി അവിടെ ചെന്നവരെയൊക്കെ ഒന്നിച്ച് വെടിവെച്ചിട്ടുണ്ട്. പിന്നെ അവരെ മുഴുവൻ അവരുടെ നാമമാത്രമായ പ്രോപ്പർട്ടീസൊക്കെയാണ് അവിടെ പലർക്കും ഉള്ളത്. അത് മുഴുവൻ കണ്ടു കിട്ടുക. അവർക്ക് ഈ മരിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ല, അതുപോലെ തന്നെ പരിക്കേറ്റവർക്കും ഒരു സാമ്പത്തിക സഹായം കൊടുക്കില്ല, അവർക്കൊരു നീതിയും കിട്ടില്ല, സൗജന്യ ചികിത്സയില്ല, ഒന്നുമില്ല. അതിൻ്റെ പുറമെ അതുമായിട്ട് ബന്ധപ്പെട്ട് സമരത്തെ കണ്ടു, പങ്കെടുത്തു, പൊതുമുതൽ നശിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള മീഗറായിട്ടുള്ള സാധനങ്ങൾ പോലും ഉദ്യോഗസ്ഥന്മാർ വന്ന് കണ്ടു കിട്ടുക. ഭീകര വായിച്ചയാണ് വാസ്തവത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറം ലോകം അതറിയുന്നില്ല. ആരെങ്കിലും അങ്ങോട്ട് ചെല്ലാൻ ശ്രമിച്ചാൽ അതൊക്കെ പോലീസ് തടയുകയും ചെയ്യും. അവിടെ മുഴുവൻ നിരോധാജ്ഞയാണ്. പ്രധാന നഗരങ്ങളിലും പ്രദേശങ്ങളിലും മുഴുവൻ നിരോധാജ്ഞയാണ്. ഞങ്ങൾ ഈ ഡെലിഗേഷൻ ചെന്ന് അവരെ കൊണ്ട് കഴിയുന്നത് പോലെയുള്ള റിലീഫൊക്കെ നടത്തുന്നുണ്ട്. പ്രാദേശികമായി ലഭ്യമായ വക്കീൽമാരെ മുഴുവൻ ചുമതലപ്പെടുത്തി അവരെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ ആവുന്ന സഹായമൊക്കെ ഈ ഡെലിഗേഷൻ ചെയ്തിട്ടുണ്ട്. കെ സുബൈർ ഓൾ ഇന്ത്യ പ്രസിഡൻ്റ്, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ അഷ്റഫ് അലി MSF ഓൾ ഇന്ത്യ പ്രസിഡൻ്റ്, സജ്ജാദ് ഹുസൈൻ ബീഹാറിൽ നിന്നുള്ള നാഷണൽ സെക്രട്ടറി, VK ഫൈസൽ ബാബു നാഷണൽ വൈസ് പ്രസിഡൻ്റ്, ഷിബു നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ, ഇവരാണ് ഇവിടുന്ന് പോയ ഡെലിഗേഷൻ. അപ്പോൾ ഈ നിലയിൽ ഇപ്പോൾ കർണാടകയിൽ നമ്മൾ കണ്ടു, പത്രമാധ്യമങ്ങൾക്ക് നേരിടേണ്ട അവസ്ഥ നമ്മൾ കണ്ടു. ഈ നിലയിൽ പോവുകയാണെങ്കിൽ ഈ സമരത്തെ അടിച്ചമർത്താൻ കഴിയും എന്നാണ് കരുതുന്നതെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഞങ്ങളൊക്കെ നിരന്തര പ്രക്ഷോഭവുമായി വിവിധ പോഷക സംഘടനകൾ, അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ വിവിധ പരിപാടികൾ ഇട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ വനിതാ ലീഗിൻ്റെ ഉപരോധം ഇവിടുണ്ടായിരുന്നു. ആകാശവാണിയുടെ മുന്നിൽ ഉപരോധം ഉണ്ടായിരുന്നു. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് വരിക്കാൻ വനിതാ ലീഗിൻ്റെ നേതാക്കളടക്കം മുന്നോട്ട് വന്നു. അപ്പോൾ നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് അവരവിടെ നിന്ന് നീക്കിയിരിക്കുകയാണ്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കാം.
ഡൽഹിയിൽ ഉള്ള മൈഗ്രേഷനിൽ ഡൽഹിയിൽ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഈ വരുന്ന 20-ാം തീയതിക്കകം പാർട്ടി ഡൽഹിയിൽ ഒരു പൊതുപരിപാടി ഇത് സംബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ദൈനംദിനം അവർ അവിടെ വിവിധ പാർട്ടികൾ, വിവിധ പാർട്ടി അല്ലാത്ത അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളൊക്കെ നടത്തുന്ന പ്രക്ഷോഭത്തിൽ സഹകരിക്കാൻ ഈ വിദ്യാർത്ഥി ഞങ്ങളുടെ വിദ്യാർത്ഥി യൂണിറ്റിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും ഡൽഹിയിൽ തന്നെ കുറേ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്യുകയാണ്. അവിടെ നടക്കുന്ന നിരന്തരം നടക്കുന്ന സമരത്തിൽ അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വെടിയൊപ്പുണ്ടായ സ്ഥലങ്ങളും മറ്റും സന്ദർശിച്ചത്. ഇപ്പോഴും ഇനിയും അവിടെ തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിലും ഈ മാസാവസാനം വരെ അവിടെ തുടരാൻ അവരോട് പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റു സംഘടനകളുമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നിയമത്തെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെയും എതിർക്കുന്ന എല്ലാവരുമായും സഹകരിച്ച് മൂവ്മെൻറ്റ് നടത്താൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആ മൂവ്മെൻറ്റ് ഡൽഹിയിൽ ദിവസേന എന്നോണം നടക്കുകയാണ്. അതുകൊണ്ടാണ് പാർട്ടി അവരോട് അവിടെ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടത്. അവിടെ നിന്ന് അവർ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പത്രക്കാരൊക്കെ വാർത്താമാധ്യമ പ്രതികളെ കാണുന്നതായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളിൽ പാർട്ടികളും അതെ, ഈ ഈ നിയമത്തെ എതിർക്കുന്ന ആരുമായിട്ടും സംസാരിക്കാം. ഇത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. നാഷണൽ ലെവലിൽ ഈ ബില്ലിനെ, ഈ നിയമത്തെ എതിർക്കുന്ന ഇത് ഇതിനകം ഇതുവരെ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്ത കക്ഷികൾ അതുപോലെ തന്നെ നേതാക്കൾ ഒക്കെ, ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല, അവരൊക്കെ ആയിട്ട് പേഴ്സണലായിട്ട് ബന്ധമുള്ളവർ, അതുതന്നെ പൊളിറ്റിക്കലായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഇതിനെ എതിർക്കുന്ന നേതാക്കളിൽ അറിയാവുന്നവർ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പാർലമെൻറ്റ് വന്നാൽ അതിനാക്കം കൂടും. ഈ മാസാവസാനം പാർലമെൻറ്റ് വരും, ജനുവരി മാസാവസാനം പാർലമെൻറ്റ് വരും. വന്നു കഴിഞ്ഞാൽ അതിനാക്കം കൂടും. വേറെ ഒരു കാര്യമുണ്ട്, 22-ാം തീയതി കേസ് വരികയാണ്. ഇപ്പോൾ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ പോപ്പുലേഷൻ എൻ പി ആർ, പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ടാക്കാനേ നോക്കുന്നുള്ളൂ, അല്ലാതെ സിറ്റിസൻസ് റൈറ്റ്സ് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല ആരാ പറഞ്ഞത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ പലതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാർത്താമാധ്യമങ്ങൾ തന്നെ ഇത് സംബന്ധിച്ച് നേരത്തെ പാർലമെൻറ്റിൽ പറഞ്ഞതും അതേപോലെ രേഖാമൂലം പറഞ്ഞതും ഒക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്ന അഫിഡവിറ്റ് എന്താണ് എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്നു. അവർക്ക് സത്യം പറയേണ്ടി വരും. രാംലീല മൈതാനിയിൽ പലതും പറയാം, പക്ഷേ കോടതിയിൽ സത്യം പറയേണ്ടി വരും. അപ്പോൾ സിറ്റിസൻസ് രജിസ്റ്റർ ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ അത് സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്നുള്ള ക്ലാരിറ്റി തീർച്ചയായും ഗവൺമെൻറ് പറയേണ്ടി വരും. പെറ്റീഷനേഴ്സ് ഞങ്ങളൊക്കെ അതിൽപ്പെടും, അതാവശ്യപ്പെടും. ഗവൺമെൻറ്റിനോട് അഫിഡവിറ്റ് സമർപ്പിക്കണം എന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കും, അതിനുവേണ്ടി പെറ്റീഷനിടും. അവർ ഇവരാണ് ഞാൻ പറയുന്നത്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരസ്പര വിരുദ്ധമായ പ്രസ്താവനയിൽ ഏതാണ് ശരി എന്നുള്ളത് സംബന്ധിച്ച് അഫിഡവിറ്റ് സമർപ്പിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടണം. അതായത് നിജസ്ഥിതി എന്താണെന്നുള്ളത് പൗരന്മാരെ അറിയിക്കണം എന്നുള്ളത് പബ്ലിക് ഇൻട്രസ്റ്റാണ്. അത് കോടതിയിൽ ഗവൺമെൻറ് വ്യക്തമാക്കണം എന്നുള്ളത് ഞങ്ങൾ രേഖാമൂലം കോടതിയിൽ ആവശ്യപ്പെടും, സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും.
ആ ഒരു വിവരം കൂടി ഇന്ന് പത്രസമ്മേളനത്തിൽ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നു. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഏത്? അതെ, രണ്ടെണ്ണം ഉണ്ട്. അതായത് പിന്നെ പോപ്പുലേഷൻ രജിസ്റ്ററേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ, മറ്റത് ഇപ്പല്ല, തീരുമാനിച്ചിട്ടില്ല, അത് സംബന്ധിച്ച് നിയമം കൊണ്ടുവന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പരസ്പരം ബന്ധമുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ അവർ കൊടുക്കുന്ന ഇമ്പ്രഷൻ ഞങ്ങളിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഈ പ്രക്ഷോഭങ്ങളൊക്കെ വെറുതെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ക്ലാരിറ്റി അവർ കോടതിയിൽ ഇന്നതാണ് എന്നുള്ളത് രേഖാമൂലം പറയേണ്ടി വരും. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അതിന് അതിലുള്ള റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പൊ കേസ് വരുമ്പോ ആ കാര്യം കൂടി വരും. ഇന്ററിം പീരീഡ് ഇത് സംബന്ധിച്ച് ഇത്തരം പ്രസ്താവനകളൊക്കെ പരസ്പര വിരുദ്ധമായി വന്നു. അതുകൊണ്ട് കോടതിയിൽ ഈ സംബന്ധിച്ചുള്ള നില എന്താണെന്ന് രാജ്യത്തോട് പറയണം എന്നുള്ള പെറ്റീഷൻ ഏത് പൗരനും കൊടുക്കാവുന്നതാണ്. അത് ഞങ്ങളിപ്പോൾ ഇടക്ക് വെച്ച് കൊടുക്കും. കൊടുക്കുമ്പോൾ കേസ് വരുമ്പോൾ അക്കാര്യം കൂടി ഗവൺമെന്റിന് വ്യക്താക്കേണ്ടി വരും. അല്ല, പ്രതിപക്ഷമല്ല, ഇന്ത്യൻ ജനതയാണ് നിസ്സഹായാവസ്ഥയിലുള്ളത്. പ്രതിപക്ഷം എന്ത്? ഈ നിയമം എന്ന് പറഞ്ഞത് പൊതുവെ രാജ്യത്തിന്റെ കൺസെൻസസ് ഇല്ല എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമാണ്. കാരണം അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂടെയുള്ള കക്ഷികൾ പറഞ്ഞാൽ അവർ കേൾക്കണല്ലോ. ബീഹാർ അനുകൂലിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ വൈ എസ് ആർ കോൺഗ്രസ് അനുകൂലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ബിജു ജനതാദളം അനുകൂലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റേതെങ്കിലും കക്ഷികൾ ഇതിനനുകൂലിക്കുന്നുണ്ടോ? ആരും ഇതിനനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നില്ലല്ലോ. ബി ജെ പി ഒഴിച്ച് ബി ജെ പിയുടെ കൂടെയുള്ള ഒരു കക്ഷിയും ഇതിനനുകൂലിച്ച് രംഗത്ത് വരുന്നില്ല. ജനസംഖ്യയുടെ ശതമാനം എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബഹുഭൂരിപക്ഷം വരുന്ന ജനത ഈ നിയമത്തെ എതിർക്കുകയാണ്. അതുപോലെ തന്നെ സമൂഹത്തിലെ അഭ്യസ്ത വിദ്യരായ എൻലൈറ്റഡായ ആളുകൾ മുഴുവൻ എതിർക്കുക. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്, പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യം നിസ്സഹായാവസ്ഥയിലാണ്. അതായത് ഭരണം കിട്ടുന്ന ആളുകൾ ഇങ്ങനെ ഒരു പ്രവണത കാണിക്കാൻ തുടങ്ങിയാൽ, ഏകാധിപത്യ പ്രവണത കാണിക്കാൻ തുടങ്ങിയാൽ നിസ്സഹായാവസ്ഥയിലാവുന്നത് രാജ്യമാണ്, പ്രതിപക്ഷമല്ല. പ്രതിപക്ഷത്തിന് നാളെ ഭരണം കിട്ടും, ഭരണം കിട്ടുമ്പോൾ അത് തിത്താനും കഴിയും. അപ്പം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടും, അവരുടെ കൂടെ ഉള്ള കക്ഷികൾ തന്നെ തെറ്റിപ്പിരിയും. അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ റോൾ അതാണ്. പക്ഷേ ഈ ഭരണം കിട്ടുന്നവർ ഭരണം ദുരുപയോഗപ്പെടുത്തിയാൽ നിസ്സഹായത്തിലാവുന്നത് രാജ്യമാണ്. അല്ല, അതിപ്പനി ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിംഗ് കൂടുന്നു, അതേപോലെ തന്നെ യു ഡി എഫ് 29 ഓൾ പാർട്ടി വെച്ചിരിക്കുന്നു. ഞാൻ തന്നെ യു ഡി എഫ് നേതാക്കന്മാരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ആലോചിച്ച് ഇനി എന്ത് വേണം എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കട്ടെ. ബൃഹത്തായ സമര പരിപാടി ഇതിനെതിരായി
എന്തന്നെയാണെങ്കിലും എൽ ഡി എഫിനുണ്ട് യു ഡി എഫിനുണ്ട് വളരെ ശക്തമായ സമരപരിപാടികൾ. എൽ ഡി എഫിനുണ്ട് യു ഡി എഫിനുണ്ട്. യു ഡി എഫിന് സമരപരിപാടികൾ ഇല്ല എന്നാരും വിചാരിക്കട്ട, വളരെ ശക്തമായ സമരപരിപാടികളുണ്ട്. എന്നാലും ഞാനുണ്ടായിരുന്നു, മുനീറുണ്ടായിരുന്നു, ഇവൻ സെയ്ദ് ഹൈദർലി ശിഹാബ് തങ്ങൾ വരെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 29-ാം തീയതി ലീഡേഴ്സൊക്കെ വീണ്ടും കൂടി കാണുന്നുണ്ട് അല്ലേ, വീണ്ടും കൂടി കാണുന്നുണ്ട്. വളരെ ശക്തമായ സമരപരിപാടികൾ കേരളത്തിനകത്തും പുറത്തും. തമിഴ്നാട്ടിൽ ഇന്നിപ്പോൾ പോണ്ടിച്ചേരിയിൽ വലിയ പ്രക്ഷോഭമാണ്. പോണ്ടിച്ചേരി യു ഡി എഫ് സമരം ശക്തിപ്പെടുത്തും. യോജിച്ച സമരം പിന്നെ എന്ന് ഉള്ള ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. എൽ ഡി എഫും യു ഡി എഫും ഒക്കെ സമരം ശക്തിപ്പെടുത്താൻ പോവുകയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൽ ഡി എഫ് യു ഡി എഫ് അല്ല, എല്ലാ സ്ഥലത്തും പ്രക്ഷോഭമാണ്. ജനങ്ങൾ മുഴുവൻ പ്രക്ഷോഭത്തിലാണ്. നമ്മളെ നിങ്ങൾക്ക് എപ്പോഴും ഈ ഇതൊരു അല്പം പഴകിയ വിഷയമാണ്. അതിൽ ഒരുപാട് മറുപടി പറഞ്ഞതാണ് ഞാൻ. നമ്മൾ കുറെ പുതിയ വിഷയമായിട്ട് വന്നിട്ട് പിന്നെയും പിന്നെയും പഴയതൊക്കെ ഇന്നിപ്പോൾ ഞങ്ങൾ അറസ്റ്റ് ഭരിക്കാൻ തയ്യാറാണ്. മുനീർ പറഞ്ഞാൽ മതി മറുപടി. ഇന്നില്ലേ അറസ്റ്റ് ഭരിക്കാൻ തയ്യാറാണ്. അതും വരട്ടെ, നമുക്ക് നോക്കാൻ സമയമുണ്ടല്ലോ. ഇപ്പൊ സംഭവിച്ച കാര്യങ്ങളും ദേശീയ തലത്തിലുള്ള വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളും വാർത്താമാധ്യമ പ്രവർത്തകരെ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് കൊടുത്തത്. മറ്റതിനൊക്കെ ഇന്നലെയും മിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒരുപാട് മറുപടി വന്നത്. അല്ലെ, ഈ വിഷയം മുഴുവൻ ഇപ്പൊ വന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമത്തെ, ഈ ക്യാബും അതുപോലെ തന്നെ ഈ സിറ്റിസൺ രജിസ്റ്ററും ഒക്കെ വന്ന് ജനങ്ങളുണ്ടാക്കിയ ആശങ്ക, ആ ആശങ്കയാണ് ഈ തടങ്കൽ പാളയങ്ങളും ജയിലുകളും ദുരുപയോഗപ്പെടുത്തുമോ എന്ന പേടി ജനങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനം, ഇപ്പം ഉണ്ടായിരുന്ന സംവിധാനം തമ്മിൽ ഒരു താരതമ്യമില്ല. അന്ന് ഇത്തരം ഒരു നിയമമല്ലല്ലോ, ഈ നിയമമാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നിയമത്തിൻ്റെ ഒരു പ്രോഡക്റ്റായി തടങ്കൽ പാളയങ്ങളും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അന്ന് എന്ത് പാളയം ഉണ്ടായിട്ടും കാര്യമില്ല, ഈ നിയമം ചെല്ലും. ഇപ്പം ഈ നിയമം വന്നപ്പോൾ ഈ പാളയ തടങ്കൽ പാളയം കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണോ എന്നുള്ളതാണ് ആശങ്ക. നമുക്ക് ആർക്കും റേഷൻ കിട്ടൂല അല്ലേ. മനുഷ്യന് റേഷൻ പൊട്ടിയാല് അപ്പൊ പിന്നെന്താ ഗതി? അപ്പ ആലോചിക്കല്ലാതെ എന്തോ. ഇനി മനുഷ്യൻ മാത്രല്ല, ജീവജാലങ്ങളും മുഴുവൻ അവനവന്റെ ഭക്ഷണം മുട്ടിയാ പിന്നെ എന്ത് ചെയ്യാ എന്നുള്ള. ഇനി അതും കൂടിയ മുട്ടിക്കാൻ ബാക്കിയുള്ളൂ. ജീവിതം മുഴുവൻ ഇന്ത്യ രാജ്യത്ത് ഒരു മുട്ടിച്ചു. ഒരു സാധനം കിട്ടാനില്ല, ഉള്ളിയും കിട്ടാനില്ല, ഒക്കെ വല്ല അംബാനിമാർക്കും അതുപോലെ മൾട്ടി നാഷണൽസിനും മാത്രമാക്കി ലഭ്യമാക്കി എല്ലാം തീർത്തു. ഇനി പാവപ്പെട്ടവരുടെ റേഷനും കൂടിയേ മുട്ടിക്കാനുള്ളൂ, അന്നം കൂടി മുട്ടിക്കാനുണ്ട്. അതും കൂടി മുട്ടിക്കുന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? ജീവിക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും കൂടി അപ്പം ആലോചിക്കാം, അന്നം മുട്ടിയാൽ പിന്നെന്താ ചെയ്യുക എന്നുള്ളത്. അല്ല, അത് പിന്നെ ഇന്ന് പിന്നെ കേട്ടു. ഇപ്പോൾ വൈകുന്നേരം അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ടില്ല. കോൺഗ്രസിൻ്റെ പ്രസ്താവനയും കണ്ടു. ഈ സമരത്തെ ആര് ദുർവ്യാഖ്യാനം ചെയ്താലും ഒരു കാര്യമില്ല, അത് ന്യായമായ സമരമാണ്. അല്ല, അതിൻ്റെ വിശദാംശങ്ങൾ അറിയട്ടെ, എന്നിട്ട് നമ്മൾ പ്രതികരിക്കാം.
ഗവർണറോട് ചോദിച്ചു, ഗവർണർ ചെയ്തത് ശരിയായില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ചെയ്തത് ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും പറയും എൻ്റെ വിശ്വാസം.